വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് നല്ല നാടൻ ഉഴുന്നുവടയാണ്. പുറം വശം നല്ല മൊരിഞ്ഞിരിക്കുന്ന, ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണിത്. അപ്പോൾ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഉഴുന്നുവട. ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് കുതിർത്തെടുത്തിട്ട് നന്നായി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടുമില്ലാതെ ആക്കിയെടുക്കുക. നമുക്കിത് അരച്ചെടുക്കാൻ വെള്ളം അല്പം വേണം, എങ്കിലും ഇത് നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് തന്നെ എടുക്കുക. ഒരു 3-4 മണിക്കൂർ കുതിർത്താൽ മതിയാവും. അതിൽ കൂടുതൽ കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ഇത് അടിച്ചെടുക്കാം കേട്ടോ. വലിയ ജാറിൽ ചിലപ്പോൾ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ചെറിയ ജാറിൽ 2-3 ബാച്ചസ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യ ബാച്ച് അരയ്ക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം വെള്ളം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ, അതിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തു. 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത് കേട്ടോ. പിന്നെ ഈ മാവിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വേറെ സ്പൂണൊന്നും എടുക്കരുത് കേട്ടോ. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഉഴുന്ന് വടയുടെ ആ ഒരു പദം വരുള്ളൂ. അപ്പോൾ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറം വശം ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കൈ വെച്ചിട്ട് കുറേ സമയം, ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുരുമുളക് ക്രഷ് ചെയ്തത്, കറിവേപ്പില അരിഞ്ഞെടുത്തത്. അപ്പോൾ ഇത്രയാണ്. ഇതിനെ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഒരിക്കലും പുറത്ത് വെക്കരുത്, വെള്ളമായി പോകും. അറിയാലോ, റൈസ് ആവുന്ന സമയത്ത് കൂടുതൽ സോഫ്റ്റായിട്ട് വെള്ളമാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചാൽ മതി. ഇനി വീണ്ടും ഇത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം എടുത്ത് വെക്കുക. ശേഷം നമ്മുടെ കൈ ആ വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുക്കാം. ഞാൻ ഇവിടെ ചെറിയ ഉഴുന്ന വടകളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വലുതായിട്ട് ഉണ്ടാക്കിയാലും അവർ കഴിക്കില്ല. അപ്പോൾ കുഞ്ഞായിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് കൈ തന്നെ വെക്കുക. എന്നിട്ട് തള്ളവിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിനെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഉഴുന്ന വട ഷേപ്പ് ചെയ്യണ ടിപ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അരിപ്പ ചട്ടകത്തിന് മുകളിൽ വെച്ചിട്ടൊക്കെ, അരിപ്പയുടെ മുകളിലൊക്കെ വെച്ചിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ്, കൈകൊണ്ട് ചെയ്യണത് തന്നെയാണ് നല്ലത്. വേറെ പാത്രങ്ങളിലൊക്കെ ആക്കുമ്പോൾ അത്രയും നമുക്ക് സമയവും പോവും, അതുപോലെ തന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനും ഉണ്ടാവും. ഇതാകുമ്പോൾ കൈകൊണ്ട് തന്നെ തയ്യാറാക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇതാ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ, അപ്പോൾ ഇത് തൊടുമ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തോണ്ട് മുകൾ വശം കുറച്ച് ഹാർഡായിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. നമ്മൾ ഉൾവശം നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല പഞ്ഞി പോലെ തന്നെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് അറിയാത്തവർ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.